കോട്ടയം നിയമസഭാ മണ്ഡലം ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും മാഗമാക ജയിപ്പിച്ച ചരിത്രമാണ് കോട്ടയത്തിനുള്ളത്. വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ കഷ്ടിച്ച് 711 വോട്ടിനാണ് ഇവിടെ കടന്നുകൂടിയത്. കഥ ഇതുവരെ. കോട്ടയം നിയമസഭാ മണ്ഡലം രൂപീകൃതമായത് മുതൽ ഇടതു സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിന്നും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയിലെ പി ഭാസ്കരൻ നായർ കോൺഗ്രസിലെ MV ഗോവിന്ദൻ നായരെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. പിന്നീട് നിരവധി തവണ ഇടതിനെയും വലതിനെയും മണ്ഡലം മാറി മാറി വിജയിപ്പിച്ചു. TK രാമകൃഷ്ണനാണ് കോട്ടയം മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചത്. 1987 91 96 തുടർച്ചയായി TK രാമകൃഷ്ണൻ വിജയിച്ചു. 2001 മേഴ്സി രവിയിലൂടെയാണ് കോൺഗ്രസ് മണ്ഡലം തിരികെ പിടിച്ചത്. അന്ന് മേഴ്സി രവി പരാജയപ്പെടുത്തിയത് CPMന്റെ വൈക്കം വിശ്വനെയാണ്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ VN വാസവനിലൂടെ CPM മണ്ഡലം തിരിച്ചുപിടിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് തറയിലിനെ 482 വോട്ടിനാണ് വാസവൻ അന്ന് പരാജയപ്പെടുത്തിയത്. രണ്ടാം ഊഴത്തിനിറങ്ങിയ വാസവന് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുന്നിൽ പൊരുതി തോൽക്കേണ്ടി വന്നു. വാശിയേറിയ മത്സരത്തിൽ കേവലം 711 വോട്ടുകൾക്കാണ് വാസവനെ തിരുവഞ്ചൂർ പരാജയപ്പെടുത്തിയത്. തിരുവഞ്ചൂർ 53825 വോട്ട് നേടിയപ്പോൾ VN വാസവൻ നേടിയത് 53114 വോട്ടുകളാണ്. BJPയിലെ നാരായണൻ നമ്പൂതിരി 5449 വോട്ടാണ് നേടിയത്. UDF 46.84% LDF 46.23% NDA 4.74% വോട്ട് നേടി. ഏതായാലും ഏറെക്കാലം മണ്ഡലത്തെ ഒരു പക്ഷത്ത് തന്നെ നിലനിർത്താൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ UDFഉം LDFഉം മാറി മാറി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കോട്ടയം. കനത്ത പോരാട്ടം നടക്കുന്ന കോട്ടയത്തിന്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത്. ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം. തിരുവഞ്ചൂരിനെ നേരിടാൻ യുവ നേതാവ് റെജി സക്കറിയയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിട്ടുള്ളത്. BMS നേതാവ് അഡ്വക്കേറ്റ് MS കരുണാകരനാണ് NDA സ്ഥാനാർത്ഥി. മണ്ഡലത്തെ ഒപ്പം നിർത്താൻ സിറ്റിംഗ് MLA ആയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തന്നെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ വീണ്ടും വോട്ട് തേടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 711 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16452 ഉയർന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11345 വോട്ടിന്റെ ലീഡും UDF നേടി. വികസനത്തിനൊരു വോട്ട് എന്നുള്ളത് തന്നെയാണ് ഒരു തുടർ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനം. മാത്രമല്ല നമ്മളിട്ട പദ്ധതികൾ നമ്മുടെ ഉള്ള രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് അതൊക്കെ നിർത്തിക്കളഞ്ഞാലേ പോയില്ലേ. നമ്മുടെ നാട്ടിൽ എപ്പോഴും വരുന്നത് മാറി മാറി വരുന്ന ആളുകൾ കോൺട്രിബ്യൂട്ടീവ് അല്ല, അവർ കോൺട്രഡിക്ടറിയാണ്. ഒരാളുടെ കാലഘട്ടത്തിൽ വന്ന വികസന പ്രവർത്തനത്തെ പിന്നീട് അത് വേണ്ട വിധം അപ്രീഷിയേറ്റ് ചെയ്യില്ല. കോട്ടയത്തുണ്ടായ ഈ വികസന പ്രവർത്തനം ജനങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും കുളിർമയോട് കൂടി അവർ ഓർക്കുന്ന സ്മരണകളാണ്. അതിൽ തകർന്നുപോയി പോയില്ലേ, അതുകൊണ്ട് അത് തകരാതെ മുന്നോട്ട് പോകണം. അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി വേണം. ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കണം. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റെജി സഖറിയയാണ് LDF സ്ഥാനാർത്ഥി. അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാക്കി അട്ടിമറി വിജയം നേടാമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി BMS നേതാവ് അഡ്വക്കേറ്റ് MS കരുണാകരൻ മത്സരിക്കുന്നു. MS കരുണാകരൻ ഹിന്ദു വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കും എന്നതിനാൽ ഓർത്തഡോക്സ് സഭാംഗമായ ഇടതു സ്ഥാനാർത്ഥി റെജി സഖറിയ ക്രൈസ്തവ വോട്ടുകൾ നന്നായി പിടിച്ചാൽ തിരുവഞ്ചൂരിന് അത് ദോഷമാവുകയും ചെയ്യും. നല്ല പോരാട്ടമാണ് കോട്ടയത്ത് നടക്കുന്നത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ കടന്നുകൂടിയതെങ്കിലും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിനുള്ളിൽ വ്യക്തിപരമായ മുന്നേറ്റം നടത്താൻ തിരുവഞ്ചൂരിന് കഴിഞ്ഞിട്ടുണ്ട്. തിരുവഞ്ചൂരിനെ തളയ്ക്കാൻ CPM എല്ലാ ആയുധവും പ്രയോഗിക്കുന്നു. ഫലം കണ്ടറിയാം.